കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് വൈദ്യുത കാന്തിക ഫലം വേറൊരുതരത്തിൽ പറഞ്ഞാൽ വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയാം നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ കാന്തങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് കാന്തിക മണ്ഡലത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് ഈ അറിവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വൈദ്യുത കാന്തം അതും എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണം ഒക്കെ അങ്ങനെ നമുക്ക് നേടിയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള കുറേ ആശയങ്ങൾ വെച്ചാണ് നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് അതിന്റെ കാന്തിക മണ്ഡലത്തിന്റെ സ്വഭാവവും അത് വെച്ചാണ് നമ്മൾ ടെക്സ്റ്റിലെ ഈ ഭാഗം തുടങ്ങിയിട്ടുള്ളത് അതും ഒരു വൈദ്യുത കാന്തവും തമ്മിലുള്ള താരതമ്യ പഠനത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചാപ്റ്റർ ആരംഭിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് പോയി നോക്കാം ഇനി ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ബേസ് അതിൻ്റെ തുടർച്ചയാണ് മൂന്നാമത്തെ ക്ലാസ് അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി ഈ ചാപ്റ്റർ പഠിക്കണം എന്ന രീതിയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു വീഡിയോയും മിസ്സാകരുത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലേലിസ്റ്റിലുണ്ട് വീഡിയോകളുടെ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഏറ്റവും ആശയങ്ങൾ ഉറപ്പിച്ചാണ് നമ്മൾ അധ്യായം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് കാണുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി കൃത്യമായി അതിനെ പഠിച്ച് വേണം രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാൻ നിങ്ങളത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാന്തിക മണ്ഡലത്തെ പറ്റിയും കാന്തങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇതിൻ്റെ പരീക്ഷണ ഭാഗത്തേക്ക് പോകാം ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന പരിപാടിയുണ്ട് അതിന് നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സമയത്ത് ഏത് ഭാഗമാണ് വീഡിയോയിൽ വരുന്നതെന്ന് പെട്ടെന്ന് നോക്കി നിങ്ങൾക്ക് ആ ഭാഗം ഇപ്പോൾ തിയറി ആ കാന്തിക മണ്ഡലത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാതിൻ്റെ ആവശ്യമില്ല പരീക്ഷണം മതി എങ്കിൽ പരീക്ഷണത്തിലേക്ക് പോകാം പരീക്ഷണത്തിൽ നിന്ന് ചില പട്ടികകൾ പൂരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ അവിടേക്ക് പോകാം അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സൗകര്യാർത്ഥമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളത് ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ക്ലാസ് ആരംഭിക്കാം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചിത്രമാണ് ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തിക മണ്ഡലം കാന്തിക ഫ്ലക്സ് കാന്തിക ബലരേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമാണത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിലൊക്കെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ നോർത്ത് മുതൽ സൗത്ത് വരെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കാന്തിക ബലരേഖകളുടെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇതേ രീതിയിലുള്ള മറ്റൊരു ചിത്രമാണ് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അത് ഒരു വൈദ്യുത കാന്തത്തിൻ്റെയാണ് എന്താണ് വൈദ്യുത കാന്തം വൈദ്യുതി ഉപയോഗിച്ച് ഒരു ബാർ മാഗ്നറ്റ് പോലെയുള്ള കാന്തം ഉണ്ടാക്കുന്നതാണ് വൈദ്യുത കാന്തം അത് അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെ ഒരു വൈദ്യുത കാന്തം ഉണ്ടാക്കാം എന്നും ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് ഒരു പച്ചിരുമ്പ് കോറിൻ്റെ മുകളിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കവചിത ചെമ്പ് കമ്പി ചുറ്റിയ ഒരു സംവിധാനത്തിൽ വൈദ്യുതി പ്രകോപിപ്പിക്കുന്നതാണ് വൈദ്യുത കാന്തം വൈദ്യുത കാന്തത്തിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ ബാർ മാഗ്നറ്റിൻ്റെതുപോലെ തന്നെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരഗ്രത്ത് നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് ഇതേ സ്വഭാവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേണാണ് പക്ഷേ ഞാനിവിടെ നോർത്ത് സൗത്ത് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം നോർത്ത് സൗത്ത് രേഖപ്പെടുത്തുന്നതിന് നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇതിൻ്റെ സ്വഭാവം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു കാന്തിക ബലരേഖ അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം ബാർ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ളതുപോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തത്തിൻ്റെ ചുറ്റുമുണ്ടാകുന്നു ഇത് ഒരു താൽക്കാലിക കാന്തമാണ് ഇത് ഒരു സ്ഥിരകാന്തമാണ് താൽക്കാലിക കാന്തം എന്ന് പറയാൻ കാരണം വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കാന്തിക ബലരേഖകളെ ഉണ്ടാക്കുക അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ഉണ്ടാക്കുക അല്ലെങ്കിൽ കാന്തമായി തീരുക ഈ കാന്തിക ബലരേഖകളുടെ ദിശ
ഏത് അഗ്രമാണ് ഇതിന്റെ നോർത്ത് പോൾ ഏത് അഗ്രമാണ് സൗത്ത് പോൾ എന്നത് നമുക്ക് പഠിക്കേണ്ടത് ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രവർത്തനമോ അതിലുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയോ അല്ല വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ സ്വഭാവമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കാണുന്നു ഒരു ഋജുവായ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ സ്വഭാവം അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും നമ്മൾ പറയുന്നു ഒരു ബാർ മാഗ്നറ്റിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും പക്ഷേ ഈ രണ്ടിലും പറയുന്ന ചുറ്റും അല്പം വ്യത്യാസമുള്ളതാണ് നമ്മൾ ക്ലാസ് കഴിയുന്നതോടുകൂടെ അത് നമ്മൾ തിരിച്ചു വന്ന് പഠിക്കും അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവം ഋജുവായ ചാലകത്തിൽ എങ്ങനെ അതിനുശേഷം ഒരു വൈദ്യുതകാന്തമാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഈ മാറ്റങ്ങൾ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കാണും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരീക്ഷണത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങനെ കാണുന്നു അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അതായത് ഋജുവായ നിവർന്ന ഒരു ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക ബലരേഖകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാന്തിക മണ്ഡലത്തെ പറ്റി ഈ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവം അത് മനസ്സിലാക്കുന്ന ആ പരീക്ഷണം നമുക്ക് കാണാം പരീക്ഷണത്തിൻ്റെ സെറ്റപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം ഉപകരണങ്ങളെ പറ്റി പരിചയപ്പെടാം ഇവിടെ രണ്ട് കാന്തിക മാഗ്നറ്റിക് കാമ്പസ് ഉണ്ട് രണ്ട് മാഗ്നറ്റിക് കാമ്പസുകളാണ് ഈ കാണുന്നത് രണ്ടും ഒരേപോലത്തെയാണ് എ ബി എന്ന് പറയുന്ന നിവർന്ന ഋജുവായ കണ്ടക്ടർ ചാലകം വൈദ്യുത പ്രവാഹത്തിനായി ഡി സി വോൾട്ടേജ് ഉണ്ട് പോസിറ്റീവ് സ്വിച്ച് മൂലം ഘടിപ്പിച്ചിരിക്കുന്നു നെഗറ്റീവ് ഇവിടെയുണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന രീതിയിലാണ് ചാലകത്തിന് താഴെ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട് ചാലകത്തിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ചാലകത്തിന് താഴെ എന്നുള്ളതിന് പകരം ചാലകം കാന്തസൂചിക്ക് മുകളിൽ നിന്നാണ് ഒരേ അർത്ഥമാണ് പക്ഷേ വാചകത്തിൻ്റെ ഘടന പരിചയപ്പെടാൻ ഞാൻ പറഞ്ഞതാണ് ചാലകം ഈ കാന്തസൂചിക്ക് മുകളിലാണ് ഇവിടെ ചാലകം കാന്തസൂചിക്ക് താഴെയാണ് കാന്തസൂചി ചാലകത്തിൻ്റെ മുകളിലും കാന്തസൂചി ചാലകത്തിൻ്റെയും താഴെ എന്നതിന് പകരം പറഞ്ഞ ഒരു പ്രയോഗം എന്ന് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത് നിങ്ങൾ കണ്ടു കാണും കണ്ടാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ് ചാലകം വെച്ചിട്ടുണ്ട് മുകളിലൊരു കാന്തസൂചി താഴെ ഒരു കാന്തസൂചി ഇനി നമുക്ക് അറിയേണ്ടത് വൈദ്യുതി ഈ ചാലകത്തിലൂടെ പ്രവഹിക്കുമ്പോൾ ഈ കാന്തിക മണ്ഡലത്തിൽ എന്ത് വ്യതിയാനമാണ് ഉണ്ടാകുന്നത് കാന്തസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇന്നത്തെ ഭാഗം അവസാനിക്കും പോസിറ്റീവ് എയിലും നെഗറ്റീവ് ബിയിലും നമുക്ക് അടിസ്ഥാനപരമായ ഒരു വസ്തുത അറിയാം വൈദ്യുതി പ്രവാഹം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ടെക്സ്റ്റിൽ ഒരു ചോദ്യമുണ്ട് ഇലക്ട്രോണുകളുടെ പ്രവാഹമോ അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ അധികം പോകണ്ട നമ്മളിവിടെ എല്ലാം പ്രതിപാദിക്കുന്ന വിഷയം വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയാണ് അത് നമ്മൾ ഫിസിക്സിൽ പറയുന്നത് വൈദ്യുതി പ്രയോഗിക്കുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എങ്കിൽ ഇവിടെ ഇപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കണക്ഷൻ ശ്രദ്ധിക്കുക എ എന്ന് പറയുന്ന ബിന്ദു ഈ അഗ്രത്ത് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു ബി നെഗറ്റീവ് കൊടുത്തിരിക്കുന്നു അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് വൈദ്യുതി പ്രയോഗിക്കുന്നത് ഞാനതൊന്ന് മാർക്ക് ചെയ്യാണ് ഇതിനകത്ത് വൈദ്യുതി പ്രയോഗിക്കുന്ന പ്രവാഹ ദിശയാണ് മാർക്ക് ചെയ്തത് ഇത് അക്വറലിക് ഷീറ്റാണ് താഴെയുള്ള മാഗ്നറ്റിക് നീഡിലും മുകളിലുള്ള ഒരേ സമയത്ത് കാണാൻ വേണ്ടി ക്രമീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചാലകത്തിന് സമാന്തരമായിട്ടാണ് രണ്ട് കാന്തസൂചികളും അതിൽ ഒരു ഭാഗത്ത് ചുവന്ന മാർക്കുണ്ട് രണ്ടിലുമുണ്ട് ആ ചുവന്ന മാർക്കാണ് നോർത്ത് പോൾ മറ്റേത് സൗത്ത് പോൾ
സൗത്ത് പോൾ ഇല്ലാതെ നമുക്ക് നോർത്ത് പോൾ മാത്രം കിട്ടുമായിരുന്നെങ്കിൽ ഈ പരീക്ഷണം വളരെ രസകരമായേനെ. പക്ഷേ നമ്മുടെ എവിടെ നോർത്ത് പോൾ ഉണ്ടോ അതിൻ്റെ അടുത്ത് സൗത്ത് പോൾ എല്ലാ ചെറിയ കാന്തമാണെങ്കിൽ പോലും വരും എന്നുള്ളത് കൊണ്ടാണ് കാന്തസൂചി നമ്മൾ ഉപയോഗിച്ചത്, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചത്. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വൈദ്യുതി പ്രവഹിപ്പിക്കാൻ പോവാണ്. സ്വിച്ച് ഇടുന്നത്, ഈ സ്വിച്ച് പോസിറ്റീവിൽ നിന്നാണ് വരുന്നത്. സ്വിച്ചിലൂടെ എ, ബിയിലൂടെ തിരിച്ച് നെഗറ്റീവ്. അപ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. രണ്ട് കാന്തിക കോമ്പസ് മാഗ്നറ്റിക് നീഡിലിൻ്റെയും ഡിഫ്ലക്ഷൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സ്വിച്ച് ഇടുമ്പോൾ, സർക്യൂട്ട് ഓണാക്കുമ്പോൾ രണ്ട് കാന്തസൂചികൾ ഒരേ സമയത്ത് ചലിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ രണ്ടിലും ഒന്നിച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകാം, സാരമില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാം. ഇത് രണ്ടും ഒന്നിച്ച് കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓണാക്കുന്നു. വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഫലമായി ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഡിഫ്ലക്ഷൻ്റെ ദിശ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത്, രണ്ടും നോർത്തിലേക്ക് നിന്ന ആ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ എവിടേക്ക് മൂവ് ചെയ്തോന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ. അത് ടുവേഴ്സ് വെസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ ഏറെക്കുറെ നോർത്ത് വെസ്റ്റിൽ വന്ന് നിൽക്കുന്നു. ഇവിടെ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റിൻ്റെ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വശത്തേക്കും ഈ മാഗ്നറ്റിക് നീഡിൽ ഈ വശത്തേക്കാണ് ചലിച്ചത്. വൈദ്യുതി പ്രവഹിച്ചപ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷനാണ് സ്ലോ മോഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് പോയതിന് പകരം ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന സർക്യൂട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അതിനു മുമ്പായി നമ്മുടെ ടെക്സ്റ്റിൽ പട്ടിക 2-1 നമുക്കിതിനൊപ്പം ഒന്ന് പൂരിപ്പിച്ച് പോയാൽ വളരെ നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് കണക്ഷൻ മാറ്റാം. പട്ടിക 2-1 നമ്പർ 1 ചാലകം കാന്തസൂചിക്ക് മുകളിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് നമ്മളിപ്പോൾ കണ്ട സെറ്റപ്പാണത്. അതേ അറേഞ്ച്മെൻ്റാണ് ഇപ്പോൾ ഉള്ളത്. വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക്, ചാലകം കാന്തസൂചിക്ക് മുകളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കാന്തസൂചിയെ പറ്റിയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ കാന്തസൂചിയുടെ ഡിഫ്ലക്ഷൻ ഏത് ദിശയിലായിരുന്നു എന്നാണ് ചോദിച്ചത്, അതായത് ഇതിലെ നോർത്ത് പോൾ ഏത് ദിശയിൽ ചലിച്ചു എന്നാണ്. ഇവിടെ രണ്ട് ദിശ അവർ തന്നെ പറഞ്ഞു, ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്രദക്ഷിണം പ്രദക്ഷിണം. എന്താണ് അപ്രദക്ഷിണം, എന്താണ് പ്രദക്ഷിണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ആ ദിശയെ പറയുന്നതാണ് പ്രദക്ഷിണ ദിശ. അത് വലത്തോട്ടാണ്, ഇടത്തു നിന്ന് വലത്തോട്ട്. എന്താണ് അപ്രദക്ഷിണ ദിശ? അപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടാണ്, അതായത് സൂചി ക്ലോക്ക് തിരിയുന്ന ആ സൂചി തിരിയുന്ന ദിശയ്ക്ക് വിപരീത ദിശയിൽ ഇടത്തോട്ട് തിരിയുന്നുവെങ്കിൽ അത് അപ്രദക്ഷിണ ദിശയാണ്. ഇനി നമുക്ക് ഇതിൽ എന്താണ് സംഭവിച്ചത്, ഈ കാന്തസൂചി ഏത് ദിശയിലാണ് ചലിച്ചത് എന്ന് ആ പട്ടിക പൂരിപ്പിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡിഫ്ലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിലെ ശ്രദ്ധിക്കേണ്ട മാഗ്നറ്റിക് കോമ്പസ്, ചാലകം മുകളിൽ വരുന്ന രീതിയിൽ, അതായത് ചാലകത്തിൻ്റെ താഴെ ഇരിക്കുന്ന കോമ്പസാണ് ഇതാണ്. നമുക്കൊരു പ്രാവശ്യം കൂടി ഒന്ന് വൈദ്യുതി പ്രവഹിപ്പിച്ച് നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ചാലകം മുകളിലായിരിക്കുന്ന കാന്തസൂചി. ശ്രദ്ധിച്ചുവല്ലോ, നോർത്തിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് പോയതെന്നാണ് നോക്കുന്നത്. അത് ഇടത്തോട്ടാണ് തിരിഞ്ഞത്, അതുകൊണ്ട് നമുക്ക് പറയാം അത് അപ്രദക്ഷിണ ദിശയിലാണ്. ഇനി നമുക്ക് ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ച് ഇതേ പട്ടിക പൂരിപ്പിക്കേണ്ടതുണ്ട്. ബിയിൽ നിന്ന് എയിലേക്ക്, അപ്പോൾ ബിയിൽ പോസിറ്റീവ്, എ നെഗറ്റീവ്. ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ
ഇപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കാണ് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതേ കാന്ത പട്ടിക 2-1 ഇതേ കാന്ത സൂചിയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു പ്രാവശ്യം കൂടി നമ്മൾ പരീക്ഷണം ചെയ്യുന്നു ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യ പ്രയോഗിക്കുകയാണ് ശ്രദ്ധിക്കുക മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് പ്രദക്ഷിണ ദിശയിലേക്കാണെന്ന് കണ്ടു ആ പട്ടികയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഇനി അടുത്ത ഒരു മാഗ്നറ്റിക് കാമ്പസ് ഉണ്ട് ആ മാഗ്നറ്റിക് കാമ്പസിലും മാഗ്നറ്റിക് നീഡിലുണ്ട് മാഗ്നറ്റിക് നീഡിലിലെ നോർത്ത് പോൾ എവിടേക്ക് ചലിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പട്ടിക അതായത് ചാലകം കാന്തസൂചിക്ക് താഴെ അതായത് മാഗ്നറ്റിക് കാമ്പസ് ചാലകത്തിന് മുകളിൽ ഈ അറേഞ്ച്മെൻ്റ് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ ഈ ക്രമീകരണത്തിൽ കാണുന്നത് ചാലകത്തിൻ്റെ മുകളിലിരിക്കുന്ന കാന്തസൂചി ആദ്യം പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ളത് പട്ടിക പൂരിപ്പിക്കുന്നതിന് വേണ്ടി അതേ ക്രമീകരണം തന്നെ ചെയ്യുകയാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോസിറ്റീവ് എ നെഗറ്റീവ് ബി അപ്പോൾ നമ്മുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ഇനി ശ്രദ്ധിക്കേണ്ട മാഗ്നറ്റിക് നീഡിൽ ഇതാണ് അതായത് ചാലകം കാന്തസൂചിക്ക് താഴെ ഇവിടെ ചാലകത്തെ അപേക്ഷിച്ച് കാന്തസൂചി അതായത് ചാലകം ഇരിക്കുന്നത് എവിടെ കാന്തസൂചിക്ക് താഴെ നേരത്തെ പറഞ്ഞു ചാലകം കാന്തസൂചിക്ക് മുകളിൽ ഇവിടെ ചാലകം കാന്തസൂചിക്ക് താഴെ അതായത് നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിക് കോമ്പസ് ആണ് നോക്കേണ്ടത് അതിൻ്റെ നോർത്ത് പോൾ ഏത് ദിശയിൽ വിഭ്രംശിക്കുമെന്നാണ് ചോദ്യം നമുക്ക് ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കാം ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായി മനസ്സിലായി കാണും അത് ചലിച്ചത് ഈസ്റ്റ് വശത്തേക്കാണ് അതായത് വലതുവശത്തേക്കാണ് വലതുവശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രദക്ഷിണ ദിശയാണ് ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ബിയിൽ നിന്ന് എയിലേക്ക് എന്ത് ചെയ്യണം ബിയിൽ നിന്ന് എയിലേക്ക് നെഗറ്റീവും പോസിറ്റീവും മാറ്റി കൊടുക്കണം വെരി ഗുഡ് ബി പോസിറ്റീവ് എ നെഗറ്റീവ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ബിയിൽ നിന്ന് എയിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ഇതേ മാഗ്നറ്റിക് നീഡിൽ തന്നെയാണ് ചാലകം മാഗ്നറ്റിക് നീഡിലിന് താഴെ ശ്രദ്ധിക്കുക ഡിഫ്ലക്ഷൻ ശ്രദ്ധിച്ചുവല്ലോ അപ്രദക്ഷിണ ദിശ ഈ രണ്ട് നിരീക്ഷണത്തിൽ നിന്നും നമുക്ക് ഒരു പൊതു നിയമത്തിലേക്ക് എത്തേണ്ടതുണ്ട് നമ്മൾ ചെയ്തു കണ്ട പരീക്ഷണത്തിൽ പല സന്ദർഭങ്ങളിൽ പല വിധത്തിൽ കാന്തസൂചി ചലിക്കുകയുണ്ടായി ആ കാന്തസൂചിയുടെ നോർത്ത് പോളിലേക്കാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഈ നോർത്ത് പോൾ എന്തുകൊണ്ടാണ് പല ദിശകളിലേക്കൊക്കെ ചലിക്കുന്നത് ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ അതെന്തെങ്കിലും നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ ചലിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ് കണ്ടുപിടിച്ച ഈ പരീക്ഷണത്തിൻ്റെ വിശദീകരണം അഥവാ എങ്ങോട്ടാണ് ഈ കാന്തസൂചി ചലിച്ചത് അത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് വിശദമായി നമുക്ക് ഒരു നിയമമായി തന്നിട്ടുള്ളത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അതിന് ഒരു പേരിട്ടിട്ടുണ്ട് അത് വലതുകൈ പെരുവിരൽ നിയമമാണ് വലതുകൈ പെരുവിരൽ നിയമവും അതിനോടനുബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വലംപിരി സ്ക്രൂ നിയമവുമാണ് ഈ കാന്തസൂചി പല സ്ഥലത്തേക്കൊക്കെ വ്യതിചലിച്ചതിൻ്റെ പുറകിലുള്ള നിയമം അത് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ കണ്ട പരീക്ഷണത്തിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അതിനെപ്പറ്റി വിശകലനം ചെയ്യും എന്താണ് ഈ വലതുകൈ പെരുവിരൽ നിയമം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുവെന്ന് കരുതുക ആ ചാലകത്തിനെ നമ്മുടെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിക്കുക
ഈ വലതു കൈ കൊണ്ട് ചാലകത്തെ പിടിക്കുമ്പോൾ ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുന്ന ദിശയിൽ പെരുവിരൽ വരണം എന്നതാണ് അതിൻ്റെ നിബന്ധന. പെരുവിരൽ വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ വൈദ്യുതിയുടെ ദിശ എങ്ങനെയാണ് കാണുന്നത്? പരീക്ഷണ മധ്യേ നമ്മൾ പറഞ്ഞു അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. പോസിറ്റീവ് അഗ്രം എവിടെയോ നെഗറ്റീവ് ആഗ്രഹം എവിടെയോ അത് നോക്കി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വൈദ്യുതി പ്രയോഗിക്കുന്ന വിധം നമ്മളുടെ വലത് കൈയുടെ പെരുവിരൽ പിടിച്ചാൽ മറ്റു വിരലുകളുടെ അഗ്രം ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും. എന്താണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ? കാന്തിക മണ്ഡലത്തിൽ നമുക്കൊരു നോർത്ത് പോൾ വയ്ക്കാൻ കഴിഞ്ഞാൽ ഈ നോർത്ത് പോളിന് ആ കാന്തിക മണ്ഡലത്തിലൂടെ ചലിപ്പിക്കുന്ന ഒരു ബലമാണ് കാന്തിക ബലം എന്ന് പറഞ്ഞാൽ ആ കാന്തിക മണ്ഡലത്തിൽ നോർത്ത് പോൾ ചലിക്കുന്ന ദിശയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. അപ്പോൾ പെരുവിരൽ ഇതേപ്പോൾ വൈദ്യുതി പ്രയോഗിക്കുന്നത് പെരുവിരലിൻ്റെ ദിശയിലാണെങ്കിൽ മറ്റു വിരലുകളുടെ അഗ്രങ്ങൾ അത് ചാലകത്തെ ചുറ്റിയിരിക്കും. എന്ന് പറഞ്ഞാൽ ചാലകത്തിൻ്റെ ചുറ്റുമാണ് ഒരു കാന്തിക മണ്ഡലം ഉണ്ടായത്. ഞാനിതിൻ്റെ ഒരു മാതൃകയായി കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. മനസ്സിലാകുന്ന രീതിയിൽ ഒരു മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ റിജുവായ ചാലകം. വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ കാണിക്കാൻ ഒരു ഏരോ കാണുന്നുണ്ട്, ചുവന്ന ഏരോ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ ചാലകത്തെ എൻ്റെ വലത് കൈയുടെ പെരുവിരൽ ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ പ്രവാഹത്തിൻ്റെ ദിശയിൽ വരത്തക്കവണ്ണം ചാലകത്തെ പിടിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പെരുവിരൽ വൈദ്യുതിയുടെ ദിശയിൽ പിടിച്ചാൽ മറ്റു വിരലുകളുടെ അഗ്രങ്ങൾ സൂചിപ്പിക്കുന്നതാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. അതായത് ഈ ദിശയിലാണ് വിരലുകളുടെ അഗ്രം. ശ്രദ്ധിക്കുക, പെരുവിരൽ വൈദ്യുതിയുടെ ദിശയിലും മറ്റ് വിരലുകളുടെ അഗ്രങ്ങൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും. അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, പെരുവിരൽ ഇങ്ങോട്ടാണ്. അപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ചാലകത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ രണ്ട് പരീക്ഷണമാണ് ചെയ്തത്. ചാലകത്തിൻ്റെ മുകളിൽ, ചാലകത്തിൻ്റെ താഴെ കാന്തസൂചി വെച്ചാണ് പരീക്ഷണം ചെയ്തത്. കാന്തസൂചി ചാലകത്തിൻ്റെ മുകളിലാണ് വെച്ചതെങ്കിൽ എൻ്റെ പെരുവിരൽ ഈ വൈദ്യുതി പ്രയോഗിക്കുന്ന ദിശയിലും മറ്റു വിരലുകൾ ഇപ്പോൾ ഇരിക്കുന്നത് വലത് ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക്, എൻ്റെ വലത് ഭാഗത്തേക്ക്, ചാലകത്തിൻ്റെ വലത് ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗത്ത് മുകളിലേക്ക് വലത് ഭാഗത്തും, ഇനി പെരുവിരൽ മാറാതെ ദിശ മാറാതെ എനിക്ക് ഇങ്ങനെയും വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ചാലകത്തിൻ്റെ താഴെയാണ് കാന്തസൂചി ഇരിക്കുന്നതെങ്കിൽ കാന്തസൂചി ചലിക്കുന്നത് ചാലകത്തിൻ്റെ ഇടത് വശത്തേക്കുമാണ്. കാരണം ഈ അഗ്രങ്ങൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് പോള് ചലിക്കുന്ന ദിശ. ഇവിടെ നോർത്ത് പോള് വലതുവശത്തേക്ക് ചലിച്ചു, ഇവിടെ നോർത്ത് പോൾ ഇടതുവശത്തേക്ക് ചലിച്ചു. ഈ ഏരോ ശ്രദ്ധിക്കുക, വലതുവശത്തേക്ക് കാണിക്കുന്നതാണ് ഈ ദിശ, താഴെ വരുമ്പോൾ അത് ഇടതുവശത്തേക്കായി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ദിശ നമുക്ക് പറയാം വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ ഒരു ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പ്രദക്ഷിണ ദിശയായിരിക്കും, വലത്ത് നിന്ന് ഇടത്തോട്ടായിരിക്കും. മുകളിൽ വലത്തോട്ടും താഴെ ഇടത്തോട്ടും. ഈ ആശയം വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ വേണം. ഇനി വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ തിരിച്ചാണ് എന്ന് വിചാരിക്കുക. ഇവിടെ ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുന്ന ദിശ സൂചിപ്പിച്ചിരിക്കുന്നു, ചുവന്ന ഏരോ മാർക്കുണ്ട്. ഈ ദിശയിൽ എൻ്റെ പെരുവിരൽ വരുന്ന രീതിയിൽ എൻ്റെ വലത് കൈ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു. ചാലകത്തിൻ്റെ മുകളിലാണ് വലത് കൈ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെരുവിരൽ വൈദ്യുതിയുടെ ദിശ, എൻ്റെ മറ്റു വിരലുകളുടെ അഗ്രമാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, അത് വലതുവശത്തേക്കാണ് എന്ന് വ്യക്തമാണല്ലോ. ഇതേ ദിശയിൽ വൈദ്യുതിയുടെ ദിശ മാറാതെ
ചാലകത്തിൻ്റെ താഴ്ഭാഗത്ത് അടിഭാഗത്ത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നേരെ അകത്തേക്കാണ്, അതായത് ഇടതുവശത്തേക്കാണ്. ശ്രദ്ധിക്കുക, ഈ ചാലകത്തിന് ചുറ്റും നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് വലത്ത് നിന്ന് ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ ദിശയിലാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് പോൾ ചാലകത്തിൻ്റെ മുകളിലാണെങ്കിൽ അത് വലതുവശത്തേക്കും താഴെയാണെങ്കിൽ ഇടതുവശത്തേക്കും അത് തള്ളപ്പെടും, അല്ലെങ്കിൽ അതിന് ഒരു ബലം അനുഭവപ്പെടും. അതുകൊണ്ട് ഈ കാന്തിക ബല രേഖകൾ എപ്പോഴും പ്രദക്ഷിണ ദിശയിലായിരിക്കും ഉണ്ടായിരിക്കുക. മുകൾ ഭാഗം വലത് ഭാഗം, അടിഭാഗം ഇടത്ത്, ചുരുക്കി പറഞ്ഞാൽ പ്രദക്ഷിണ ദിശ. അപ്പോൾ ചാലകത്തിലൂടെ എങ്ങോട്ട് വൈദ്യുതി പ്രവഹിച്ചാലും വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്ക് വലത് ഭാഗത്തേക്കായിരിക്കും ചാലകത്തിൻ്റെ മുകളിലിരിക്കുന്ന ഭാഗത്ത് നോർത്ത് വിഭ്രംശിക്കുക. ഇനി വൈദ്യുതി ഏത് ദിശയിൽ പ്രവഹിക്കുന്നു? അതിൻ്റെ ഇടത് ഭാഗത്തായിരിക്കും ചാലകത്തിൻ്റെ അടിഭാഗത്ത് വരുന്ന നോർത്ത് പോൾ വിഭ്രംശിക്കുക, അല്ലെങ്കിൽ വികർഷിക്കപ്പെടുക. ഈ ഭാഗമാണ്, ഈ തത്വമാണ് നമ്മളവിടെ പരീക്ഷണങ്ങളിൽ കണ്ടത്. പരീക്ഷണം ഒന്നുകൂടി ഓർത്ത് നോക്കണം. നമ്മളത് വേറൊരു രീതിയിൽ ഒരു ചിത്രീകരണത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. തൽക്കാലം ഇക്കാര്യം മനസ്സിലുറപ്പിക്കണം. ഇനി ഇതിനോട് ചേർത്തി പറയുന്ന അടുത്ത നിയമമായിരുന്നു, നമ്മൾ പറഞ്ഞു വലതുപിരി സ്ക്രൂ നിയമം. വലതുപിരി സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ക്രൂ, വലത്തോട്ട് തിരിക്കുന്ന സ്ക്രൂ എന്ന് പറയുന്നതാണ് വലതുപിരി സ്ക്രൂ. അതിൻ്റെ ഒരു മാതൃക ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയ മാതൃക ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇത് ഐ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ സ്ക്രൂ, സ്ക്രൂ ഡ്രൈവർ. ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സ്ക്രൂ ഞാൻ തിരിക്കുകയാണ്. അപ്പോൾ സ്ക്രൂ തിരിക്കുമ്പോൾ ഈ സ്ക്രൂ പോകുന്ന ദിശയാണ് വൈദ്യുതിയുടെ ദിശ. എങ്കിൽ ഈ സ്ക്രൂവിൻ്റെ ഹെഡ് തിരിയുന്ന ദിശ, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ തിരിയുന്ന ദിശയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. ശ്രദ്ധിക്കുക, കാണുന്നുണ്ടോ? സ്ക്രൂ അകത്തേക്ക് കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ സ്ക്രൂ നമ്മുടെ ചുവന്ന ഏരോ കൊടുത്തിരിക്കുന്ന ദിശയിൽ ചലിക്കുന്നു. സ്ക്രൂ ഡ്രൈവർ അഥവാ സ്ക്രൂവിൻ്റെ ഹെഡ്, അല്ലെങ്കിൽ സ്ക്രൂ മൊത്തത്തിൽ തിരിയുന്നത് പ്രദക്ഷിണ ദിശയിലല്ലേ? ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ വലതു കൈ പെരുവിരൽ നിയമത്തിലും കണ്ടത്? ശ്രദ്ധിച്ചു കാണും, സ്ക്രൂവിൻ്റെ അഗ്രം പുറത്തേക്ക് അല്ലെങ്കിൽ കാർഡ്ബോർഡിലേക്ക് തുളഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം കാന്തിക ബലരേഖകളുടെ ദിശയാണ് ഏരോ മാർക്കിൽ കാണുന്നത്, അത് പ്രദക്ഷിണ ദിശയാണ്, വലത്ത് നിന്ന് ഇടത്തോട്ട്. അപ്പോൾ ചാലകത്തിൻ്റെ മുകളിലുള്ള ഭാഗത്ത് വലത് ഭാഗവും താഴെ ഇടത് ഭാഗവും. ഇനി എനിക്ക് ഈ സ്ക്രൂവിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടതുപോലെ തന്നെ ഇങ്ങനെയും തിരിക്കാമല്ലോ. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് ഈ ദിശയിലാണ്, പക്ഷെ സ്ക്രൂ തിരിയുന്ന ദിശ വീണ്ടും പ്രദക്ഷിണ ദിശയിലല്ലേ? അപ്പോൾ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്ക് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണ് ആ ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം. അതിൽ മുകൾ ഭാഗത്താണ് കാന്തസൂചി ഇരിക്കുന്നതെങ്കിൽ ആ കാന്തസൂചിയുടെ നോർത്ത് പോൾ വലതുവശത്തേക്ക് ചലിക്കും, താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ നോർത്ത് പോൾ ഇടത് വശത്തേക്ക് ചലിക്കും. ഇനി ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് ചലിക്കുന്നു എന്ന് പറയുമ്പോൾ കാന്തസൂചിയുടെ സെൻറ്ററിൽ ഒരു ആക്സിലാണ് അത് കറങ്ങുന്നത്. അപ്പോൾ വലത്തോട്ടാണ് കാന്തം ഈ നോർത്ത് പോൾ നീങ്ങുന്നതെങ്കിൽ ആ കാന്തസൂചി തിരിയുന്നത് പ്രദക്ഷിണ ദിശയിലും, ഇടത്തോട്ടാണ് കാന്തസൂചി തിരിയുന്നതെങ്കിൽ അത് അപ്രദക്ഷിണ ദിശയിലുമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കാം. ഒരു ചാലകത്തിലൂടെ ഈ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ
ഈ ചാലകത്തിൽ പ്രദക്ഷിണ ദിശയിൽ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും പ്രദക്ഷിണ ദിശ വലത്തു നിന്ന് ഇടത്തോട്ടാണ് അപ്പോൾ കാന്ത കാന്തിക ബലരേഖകളുടെ ദിശ വലത്തു നിന്ന് ഇടത്തോട്ടാണ് അതായത് ചാലകത്തിന്റെ മുകളിൽ മുകൾ ഭാഗത്ത് വലതുവശത്തും താഴെ ഇടതുവശത്തുമായിരിക്കും അതിന്റെ ബലം അനുഭവപ്പെടുക അപ്പോൾ ഒരു നോർത്ത് പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നോർത്ത് പോളിനെ അത് വലതുവശത്തേക്ക് തള്ളും നോർത്ത് പോൾ ഇവിടെയാണെങ്കിൽ ഇടതുവശത്തേക്ക് അടിയിലേക്ക് അങ്ങോട്ട് തള്ളും ഇത് ഓർത്തിരിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെങ്കിൽ പറയാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ചാലകത്തിന്റെ മുകളിൽ മുകളിൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം എബവ് ആണ് ചാലകത്തിന്റെ മുകളിലാണെങ്കിൽ എബവ് കാന്തിക ബലരേഖയുടെ ദിശ വലതുവശത്തേക്കാണ് റൈറ്റ് ഇനി താഴെയാണെങ്കിലോ താഴെ എന്നുള്ളതിന്റെ വാക്ക് ബിലോ എന്നാണ് ബിലോ ആണെങ്കിൽ അത് ഇടതുവശത്തേക്കാണ് ലെഫ്റ്റ് ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എബവ് റൈറ്റ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എബവ് റൈറ്റ് പക്ഷെ ഓർത്തിരിക്കാൻ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു എളുപ്പവിദ്യയുണ്ട് ബിലോ ലെഫ്റ്റ് ബിലോ ലെഫ്റ്റ് ബിലോ ലെഫ്റ്റ് ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുകൊണ്ടല്ല അങ്ങനെ വ്യതിചലിച്ചത് വ്യതിചലിച്ചതിന്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സൂത്രമാണിത് ബിലോ ചാലകത്തിന്റെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു കാന്തസൂചി ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് നോർത്ത് പോൾ ലെഫ്റ്റിലേക്ക് ചലിക്കുന്നു മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ എബവ് ആണെങ്കിൽ റൈറ്റ് ബിലോ ആണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ എബവ് ആണെങ്കിൽ റൈറ്റ് ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇനി ഏത് ദിശ ചോദിച്ചാലും ഏത് രീതിയിൽ ഏത് ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ കാന്തസൂചി എങ്ങോട്ട് ചലിക്കും വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യത നമുക്ക് ഒരു ചോദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാം എങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നമുക്ക് നാല് ദിക്കുകളുണ്ടല്ലോ അപ്പോൾ ഒരു ചാലകത്തെ സാധാരണ ജോഗ്രഫിയിലൊക്കെ നമ്മൾ ഏറ്റവും പരിചയമുള്ള നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നമ്മൾ എവിടെ അടയാളപ്പെടുത്താം ശ്രമിച്ചു നോക്കാം നോർത്ത് സൗത്ത് ഇങ്ങോട്ട് വരുന്നത് ഈസ്റ്റ് ഈസ്റ്റ് ഗുഡ് വെസ്റ്റ് അപ്പൊ നോർത്ത് സൗത്ത് ഡയറക്ഷൻ്റെ ഇപ്പോ നമ്മളിവിടെ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇട്ടില്ലേ വെറുതെ നോർത്ത് സൗത്ത് ഇത് പരസ്പര ലംബങ്ങളായിട്ടുള്ള ദിശകളാണ് ഇത് ഓരോന്നും പരസ്പര ലംബമാണ് ഇപ്പൊ നമ്മൾ കണ്ടു ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടായ കാന്തിക ബലരേഖകൾ ഈ ചാലകത്തിന് ലംബമാണ് നമ്മുടെ സ്ക്രൂ അത് നിയമത്തിലും വലത് കൈ പെരുവൽ നിയമത്തിലും ഒക്കെ വൈദ്യുതി ഒരു ദിശയിൽ പോകുമ്പോൾ കാന്തിക മണ്ഡലം അതിൻ്റെ 90 ഡിഗ്രി ഒരു ദിശ ഒരു പ്ലെയിനിലാണ് തലത്തിലാണ് ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെയല്ല ഇവിടെയും ഒരു ദിശയിൽ വൈദ്യുതി പ്രയോഗിക്കുന്നുവെങ്കിൽ അടുത്ത ദിശയിലായിരിക്കും കാന്തിക ബലരേഖകൾ ഉണ്ടാകുക ഇനി ഇതിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കും സൗത്തിൽ നിന്ന് നോർത്തിലേക്കും കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കാരണം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുമാണ് വൈദ്യുതി പ്രയോഗിക്കുന്നതെന്ന് വിചാരിക്കുക അതിന് ലംബമായി ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അപ്പം എവിടെയായിരിക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്ന കാന്തസൂചി അങ്ങനെ തന്നെ ഇരിക്കും കാരണം കാന്തസൂചി ഇരിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അപ്പം അതിന് സമാന്തരമായ ഒരു കാന്തിക ബലരേഖ വന്നാൽ അത് ഡിഫ്ലക്ട് ചെയ്യില്ല അപ്പം നമുക്ക് ആകെ ഓർത്തിരിക്കാനുള്ളത് ഒരു ചാലകത്തിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വൈദ്യുതി പ്രയോഗിക്കുമ്പോഴും
അല്ലെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്ക് വൈദ്യുതി പ്രയോഗിക്കുമ്പോഴും എങ്ങനെയാണ് കാന്തസൂചി ചലിക്കുക? ഇനി ആ കാന്തസൂചി ചാലകത്തിന്റെ മുകളിലാണോ താഴെയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ മൊത്തം നാല് കേസ് നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നോർത്ത് സൗത്ത് ദിശയില് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, നോർത്ത് ടു സൗത്ത്, വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കാണ്. അപ്പൊ ഒരാള് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ വലതുഭാഗത്തേക്കാണ് ചാലകത്തിന്റെ മുകളിലിരിക്കുന്ന നോർത്ത് പോൾ ചലിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന ഒരാളുടെ വലതുഭാഗം ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരുന്ന വ്യക്തിയുടെ വലതുഭാഗം വെസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കാന്തസൂചി വെസ്റ്റിലേക്കാണ് ചലിക്കുക, വലതുവശത്തേക്ക്, അതായത് വെസ്റ്റിലേക്ക്. ഇനി താഴെയാണ് ഇരിക്കുന്നതെങ്കിലോ? നോർത്ത് നിന്ന് സൗത്തിലേക്ക് തന്നെ വരുന്നു, ചാലകത്തിന്റെ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ച വാക്കുണ്ടല്ലോ, ബിലോ ലെഫ്റ്റ്. ഗുഡ്. അപ്പൊ ലെഫ്റ്റിലേക്കാണ് ചലിക്കുക എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന്റെ താഴെ ഇരിക്കുന്ന കാന്തസൂചി ലെഫ്റ്റിലേക്ക് ചലിക്കുന്നു, അതായത് ഈസ്റ്റിലേക്ക് ചലിക്കുന്നു. ഇത് ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ടേബിളായിട്ട് എഴുതി പഠിക്കാം. വസ്തുത വ്യക്തമായി മനസ്സിലായാൽ ഈ തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ വ്യക്തമായ ഉത്തരം എഴുതാൻ കഴിയും. ഇനി വെസ്റ്റിലേക്ക് ഈസ്റ്റിലേക്ക് എന്നും ഇനി അത് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്നൊരു ചോദ്യവും വരും അതിൽ. ഇനി അതെങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് കൂടി പഠിക്കാം. ഒപ്പം തന്നെ സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന ആ ഒരു കേസ് കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ നാലും കൂടി ഒരു ചിത്രീകരണമായിട്ട് പഠിക്കാൻ നോക്കാം. അപ്പോൾ ഒരു വ്യക്തി സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. വൈദ്യുതി പ്രയോഗിക്കുന്നത് ഇപ്പോൾ സൗത്ത് നിന്ന് നോർത്തിലേക്കാണ്. എങ്കിൽ നോർത്ത് പോൾ ചാലകത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ വലത്തോട്ട് ചലിക്കണം എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ വലതുഭാഗം ഏതാണ്? ഈസ്റ്റ് ആണ്. ഇനി കാന്തസൂചി താഴെയാണ് ഇരിക്കുന്നതെങ്കിലോ അത് ഇടത്തോട്ട് ചലിക്കണം. അപ്പോൾ സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ ഇടതുഭാഗം ഏതാണ്? വെസ്റ്റ്. ഇനി ഇതിൽ പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് ഈ ചിത്രം ഒന്ന് വിശദീകരിച്ച് വിശകലനം ചെയ്തിട്ട് പഠിക്കാം. ചിത്രം ശ്രദ്ധിക്കുക. കാന്തസൂചി ചാലകത്തിന് മുകളിൽ. നാല് ചിത്രീകരണത്തിൽ നമ്മൾ കാണുന്നത് കാന്തസൂചി ചാലകത്തിന് മുകളിൽ. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് നേരെ തിരിച്ചൊരു പ്രയോഗമാണ്, ചാലകം കാന്തസൂചിക്ക് താഴെ. ഒന്നാലോചിച്ച് നോക്കി, രണ്ടും ഒന്നല്ലേ? കാന്തസൂചി ചാലകത്തിന് മുകളിൽ വയ്ക്കുന്നതും ചാലകം കാന്തസൂചിക്ക് താഴെ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൻ്റെ വലതുഭാഗമാണ് വെസ്റ്റ്. അപ്പോൾ നമ്മുടെ നോർത്ത് പോൾ മുകളിലാണ് ഇരിക്കുന്നത് കാന്തസൂചി എന്നുള്ളത് കൊണ്ട് വലതുവശത്തേക്ക് ചലിക്കുന്നു. കാന്തസൂചി വലതുവശത്തേക്ക് ചലിക്കുന്നുവെങ്കിൽ ആ കാന്തസൂചി ഏത് ദിശയിലായിരിക്കും കറങ്ങുക? അത് അപ്രദക്ഷിണ ദിശയിലായിരിക്കും കറങ്ങുക. വലത്ത് എന്ന് പറയുന്നത് ചാലകത്തിനെ സംബന്ധിച്ചാണ്. ചാലകത്തിൻ്റെ വലതുഭാഗത്ത് നോർത്ത് പോൾ ചലിക്കുന്നത്, വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് കാന്തസൂചി തിരിയുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ അപ്രദക്ഷിണ ദിശയിലാണ്. ഇനി സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ ഒരു വ്യക്തി നോർത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ കാന്തസൂചി ചലിക്കുന്നത് റൈറ്റിലേക്ക് തന്നെ. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാന്തസൂചി ഇരിക്കുന്നത് ചാലകത്തിൻ്റെ മുകളിലാണ്. ഈ കേസാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാന്തസൂചി ചാലകത്തിന് മുകളിലാകുമ്പോൾ കാന്തസൂചി വലതുഭാഗത്തേക്ക് തിരിയണം,
ചലിക്കണം, വിഭ്രംശിക്കണം എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ വലതുഭാഗം ഈസ്റ്റാണ്. വലതുഭാഗത്തേക്ക് തിരിയുന്നു എന്നുള്ളത് കൊണ്ട് കാന്തസൂചി പ്രദക്ഷിണ ദിശയിലായിരിക്കും, ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും കറങ്ങുക. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു സാധ്യത കാന്തസൂചി ചാലകത്തിന് താഴെ വയ്ക്കാം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ചാലകം കാന്തസൂചിക്ക് മുകളിൽ, രണ്ടും ഒന്നല്ലേ. കാന്തസൂചി ചാലകത്തിന് താഴെ, നമ്മൾ നേരത്തെ ബിലോ എന്ന് പറഞ്ഞു, എബവ് എന്ന് പറഞ്ഞു. എബവ് ചാലകത്തിൻ്റെ മുകളിൽ, ബിലോ ചാലകത്തിന് താഴെ. എന്താണ് ചാലകത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നത്? കാന്തസൂചിയാണ്. താഴെ എന്താണ് വയ്ക്കുന്നത്? കാന്തസൂചിയാണ്. അപ്പോൾ ചാലകം റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഓർത്തിരിക്കാനായിട്ടുള്ള സൂത്രവിദ്യ പഠിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോയരുത്. നമ്മളൊരു ചാലകം വെച്ചിട്ട് ചാലകത്തിൻ്റെ മുകളിൽ കാന്തസൂചിയാണെങ്കിലാണ് കാന്തസൂചി വലത്തോട്ട് ചലിക്കുന്നത്. കാന്തസൂചി ചാലകത്തിന് താഴെ വയ്ക്കുമ്പോഴാണ് ഇടത്തോട്ട് ചലിക്കുന്നത്. അപ്പം ചാലകത്തിൻ്റെ മുകളിൽ താഴെ എന്ന് ഓർത്തിരിക്കണം. നമ്മൾ പടം വരച്ച് നോക്കുക. ഒരു ചാലകം വരയ്ക്കുക, അതിൻ്റെ മുകളിൽ കാന്തസൂചി വയ്ക്കുക, താഴെ കാന്തസൂചി വയ്ക്കുക. മുകളിൽ കാന്തസൂചി വെച്ചാൽ നോർത്ത് പോകുന്നത് വലത്തോട്ടും, താഴെ വെച്ചാൽ കാന്തസൂചി പോകുന്ന ആ നോർത്ത് പോൾ ഇടത്തോട്ടുമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് പോകുമ്പോഴും കാന്തസൂചി ചെയ്ത ദിശയിൽ കറങ്ങുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാന്തസൂചി താഴെ വെച്ച രണ്ട് കേസുകൾ കൂടി പരിഗണിക്കാനുണ്ട്. നോക്കുക, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമ്മൾ വൈദ്യുതി പ്രയോഗിക്കുന്നു. കാന്തസൂചി ഇരിക്കുന്ന താഴെ ആയതുകൊണ്ട് ബിലോ ലെഫ്റ്റ് ആണ്. നോർത്ത് പോൾ ലെഫ്റ്റിലേക്ക് ചലിക്കും. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ലെഫ്റ്റ് ഏത് ദിശയായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് ചലിക്കും, ഇടതുവശത്തേക്ക് ചലിക്കും. ഇടതുവശത്തേക്ക് ചലിക്കുന്ന ഒരു കാന്തസൂചി ഇടതുവശത്തേക്ക് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അപ്രദക്ഷിണ ദിശ എന്ന് പറയരുത്. ഇടതുവശത്തേക്ക് ചലിച്ചാലും അതിൻ്റെ ദിശ വരുന്നത് പ്രദക്ഷിണ ദിശയായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നോർത്ത് പോൾ ഈസ്റ്റിലേക്കാണ് ചലിച്ചത്. നോർത്തിൻ്റെ വലതുവശത്താണ് ഈസ്റ്റ് ഇരിക്കുന്നത്. ചലിച്ചത് ഇടതുവശത്തേക്കാണെങ്കിലും നോർത്തിൻ്റെ ഇടതുവശത്താണ് ഈസ്റ്റ് ഇരിക്കുന്നത്. എങ്ങനെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ അടിസ്ഥാനപ്പെടുത്തി നോർത്തിൻ്റെ ഇടതുവശത്താണ് ഇപ്പോൾ ഈസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ സൂചി ചലിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. വലത്തോട്ട് പോകുന്നതൊക്കെ പ്രദക്ഷിണമാണ്. അപ്പോൾ ഈ സൂചി ചലിക്കുന്ന ദിശ പ്രദക്ഷിണ ദിശയാണ്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവസാനമായി വൈദ്യുതി പ്രയോഗിക്കുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, കാന്തസൂചി താഴെ തന്നെ. നമുക്കറിയാം സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ ഇടതുവശത്തേക്കാണ്, അല്ലെങ്കിൽ ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ചാലകത്തിൻ്റെ ഇടതുവശത്തേക്കാണ് താഴെ വച്ചിരിക്കുന്ന നോർത്ത് പോൾ ചലിക്കുന്നത്. അപ്പോൾ ഈ ദിശ ഏതാണ്? സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശം ഏത് ദിശയാണ്? വെസ്റ്റാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് അത് വെസ്റ്റ് ദിശയിലേക്ക് ചലിക്കും എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ചലിക്കുന്നു. വലത്തു നിന്ന് ഇടത്തോട്ട് ചലിച്ചത് അപ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ കാന്തസൂചി ഇടത്തോട്ട് ചലിച്ചപ്പോൾ സൂചി കറങ്ങുന്നത്, വിഭ്രംശിക്കുന്നത് അപ്രദക്ഷിണ ദിശയിലാണ്. ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണയായി ചോദ്യ പേപ്പറിലുണ്ടാകുക. അത് നമുക്ക് അടുത്ത് വരുന്ന ഒരു റിവിഷൻ ഒരു മൊഡ്യൂളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം. വളരെ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാനും ആൻസർ ചെയ്യാനും കഴിയും. ഒന്ന്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുന്ന ദിശയ്ക്ക് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലായിരിക്കും കാന്തിക രേഖകൾ ഉണ്ടാകുന്നത്. വൈദ്യുതി പ്രയോഗിക്കുന്ന ഒരു ചാലകത്തിൻ്റെ മുകളിലാണ് കാന്തസൂചി ഇരിക്കുന്നതെങ്കിൽ ആ കാന്തസൂചിയുടെ നോർത്ത് പോൾ വലതുവശത്തേക്ക് ചലിക്കും. ഇനി കാന്തസൂചി ചാലകത്തിൻ്റെ താഴെ
ചിന്ത വൈദ്യുതി പ്രയോഗിക്കുന്ന ദിശ നോക്കിയാൽ വൈദ്യുതി പ്രയോഗിക്കുന്ന ദിശയുടെ ഇടതുവശത്തേക്ക് കാന്തസൂര്യയുടെ നോർത്ത് പോൾ ചലിക്കും. ഈ ആശയങ്ങളുടെ വെളിച്ചത്തിൽ വീഡിയോയുടെ മുമ്പിലേക്ക് നിങ്ങൾ വീണ്ടും പോയി പരീക്ഷണം ഒരു പ്രാവശ്യം കൂടി നോക്കണം. നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. വീഡിയോ പല പ്രാവശ്യം കാണാൻ പറ്റും. ഞാൻ ക്ലാസ് എടുത്ത് പോയാലും വീഡിയോ അവിടെയുണ്ട്. വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. ചിത്രീകരണത്തിൽ വരച്ചു നോക്കണം. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ആശയമാണ്. ഇത് മനസ്സിൽ ഉറച്ചൊരു കുട്ടിക്ക് ഇനി വരുന്ന ലൂപ്പ് അല്ലെങ്കിൽ വലയം പിന്നെ സോളിനോയിഡ് രണ്ട് കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ ഭാഗത്ത് വരുന്ന കാന്തിക ബലരേഖകളുടെ ദിശ കണ്ടുപിടിക്കുന്ന മാർഗം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ ക്ലാസ്സുകളിൽ ഇനിയും കണ്ടുമുട്ടാം.